ഹായ് ഡി എസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് കൂടെ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ എല്ലാ ട്യൂബേഴ്സും നമ്മൾ ഇന്നത്തെ കൊണ്ട് അയച്ചു തീർക്കും കേട്ടോ. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അത് അയച്ചു തീർത്തതിന് ശേഷമാണ് അടുത്ത വീഡിയോ ഇടാൻ ശ്രമിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ ട്യൂബേഴ്സ് നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ദാ നമ്മുടെ മാരിഗോൾഡും മയൂരിയൊക്കെ ആയോ എന്ന് ഇപ്പോഴും ഓരോരുത്തർ ട്യൂബർ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. മാരിഗോൾഡ് കണ്ടില്ലേ, ഇപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. മയൂരിയുടെ ഫ്ലവർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട്. നോക്കണം, ട്യൂബർ ആയിട്ടുണ്ട് തോന്നണം. അപ്പോൾ അടുത്ത് തന്നെ നമ്മൾ മയൂരിയുടെ ട്യൂബർ എടുക്കും കേട്ടോ. അപ്പോൾ മയൂരിയുടെ ട്യൂബർ ഒത്തിരി പേര് ആവശ്യപ്പെട്ടായിരുന്നു. ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, എന്താ എടുക്കുമ്പോൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ഓർത്തിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പോഴും മഴക്കാലത്ത് ഫ്ലവറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ലോട്ടസ് വെച്ചുപിടിപ്പിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്ലവർ ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് വെള്ളം മഴവെള്ളം കൂടുതലായിട്ട് വീണിട്ട് ചീഞ്ഞ് പോകുന്നുണ്ട് തോന്നുന്നു. അതായത് എല്ലോ പിയോണിയാണ്. എല്ലോ പിയോണിയിലും കുറേ ഉണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇത് വാട്സാനയാണ് കേട്ടോ. അതുപോലെ ദാ വൈറ്റ് മിറാക്കിൾ, വൈറ്റ് മിറാക്കിളിനും ബഡ് വരുന്നുണ്ട്. കുറേ ലീഫൊക്കെ കുറേ പണിയുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു തോട്ടത്തിൽ. ഇപ്പം നമുക്ക് എന്നും ഈ പാക്കിങ് കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ബാക്കി താമരകളെ നോക്കാനായിട്ട് സമയമില്ല എന്ന് തന്നെ പറയാം. ഒത്തിരി പേര് ഗാർഡൻ ടൂർ വീഡിയോ ചെയ്യുന്നില്ലേ, മുഴുവനായിട്ട് സെയിൽ വീഡിയോ മാത്രമാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ വേനൽക്കാലത്ത് അത്ര എളുപ്പമല്ല നമ്മൾ ഗാർഡനിൽ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ. അപ്പോൾ മഴയുടെ ആ സമയം ഒരു ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ഓർക്കില്ല കേട്ടോ. മഴ വരണേന് മുന്നായിട്ട് വേഗം ചെയ്ത് തീർക്കണം എന്നുള്ളൊരിതിൽ വീഡിയോ എടുക്കാനായിട്ട് നമുക്കങ്ങനെ ഓർക്കില്ല, സമയവും കിട്ടില്ല, ഓർക്കാറില്ല. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും ഒക്കെ പാടായിട്ട് ആകെ ഒരു തിക്കും തിരക്കാണ്. ഇതാ കറണയാണ് കേട്ടോ, ബഡൊക്കെ ആയി നിൽക്കുന്നുണ്ട്. റിപ്പോർട്ട് രണ്ടാമത്തെ റിപ്പോർട്ടിങ്ങാണ് കേട്ടോ. ഇപ്പോൾ കാരണം ഫ്ലവർ ബഡ് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്. ഫെർട്ടിലൈസർ വാങ്ങിച്ചിട്ട് അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു പൂക്കളുണ്ടാവാനായിട്ടൊരു ഗ്രോത്ത് ഉണ്ടാവാനും ഫ്ലവർ ഉണ്ടാവാനായിട്ടൊക്കെ ഒരു ടാബ്ലറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പതുക്കെ ഇനി സെയിൽ കുറച്ചിട്ട് നമ്മുടെ ഗാർഡനൊക്കെ ഒന്നും കൂടി എല്ലാം ഒന്ന് റീഅറേഞ്ചൊക്കെ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്, ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ അതിന് സെയിൽ കുറച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കണം. പക്ഷേ പിന്നെയും പിന്നെയും ഇങ്ങനെ ട്യൂബർ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്താനും പറ്റൊന്നുമില്ല. അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗാർഡൻ വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അടുത്തതന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. തമോ ആണ് കേട്ടോ. തമോ എല്ലാവർക്കും അറിയാം, അടിപൊളി ഫ്ലവറാണ്. വലിയ പൂക്കളുണ്ടാവും, നല്ല റെഡ് കളറില് വലിയ പൂക്കളുണ്ടാവുന്ന നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് തമോ. ഒത്തിരി പേര് നമുക്ക് ഇതൊക്കെ എപ്പം കിട്ടിയാലും തീരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ തമോ. അപ്പോൾ ദാ തമോടെ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ 200 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതാണ് 200, ഇത് 250 കേട്ടോ. അതാ ട്യൂബർ സൈസൊക്കെ കണ്ടോളൂ. 250, 200. അപ്പോൾ ദാ ഇതാണെങ്കിലും 200. തമോക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ദാ ഇതാണെങ്കിലും 100 കേട്ടോ. അപ്പോൾ തമോക്ക് 100 തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ദാ ഒരെണ്ണ ഉണ്ടാവും 50. ഇത് റണ്ണർ എന്ന് പറയാം കേട്ടോ. ദാ 50-ൻ്റെ ഇപ്പം എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് 50-ൻ്റെ ട്യൂബർ മാത്രം ചോദിച്ച് വരരുത്. 50-ൻ്റെ ട്യൂബറൊക്കെ അത് എപ്പോൾ കണ്ടില്ലേ. തമോടെ നമുക്ക് ഇത്രയും ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ദാ ഒരു ട്യൂബറാണ് കേട്ടോ, ഒരെണ്ണാണ് റണ്ണർ എന്ന് പറയാം. ഇതാണ് 50 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം 100, 200, 250 ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും 50-ൻ്റെ ട്യൂബർ ഒരെണ്ണം ഉള്ളൂ. അത് പ്രത്യേകം പറയാം, ഇന്നിപ്പോൾ 1 മണിക്കൂറൊന്നും ആവേണ്ട, വീഡിയോ ഇട്ട ഉടനെ തന്നെ 50-ൻ്റെ കഴിയും. പിന്നെയും പിന്നെയും ഇങ്ങനെ 50-ൻ്റെ ട്യൂബർ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കരുത്. ആരുടെ കയ്യിലായാലും 50-ൻ്റെ ട്യൂബർ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല. അത്
നമ്മൾ ഇപ്പം 50 രൂപ എന്ന് പറയുമ്പോൾ 50 രൂപ മാത്രം ചോദിച്ചു വരുന്നവരോട്, എപ്പോൾ ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്ന ചിലരിങ്ങനെ വൈകുന്നേരമോ നാളെയോ മറ്റന്നാളോ ഒക്കെ ചോദിച്ചിട്ട് 50 രൂപ ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല, കാരണം ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാവുന്ന സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത്, മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല, ബാക്കിയൊക്കെ വലിയ ട്യൂബറാണ്. നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെക്കുന്നതും വളം വെച്ചിട്ടാണ്, പിന്നെ ഇടയ്ക്കൊക്കെ വളം ചെയ്യുമ്പോൾ ട്യൂബറ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരും. അതിൽ ഒരു തിക്ക് റണ്ണറോ മറ്റോ ആണ് നമുക്കിങ്ങനെ ഒരു 50 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കിട്ടുന്നത് കേട്ടോ. നമ്മളൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് കേട്ടോ വാങ്ങി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് തരാൻ ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷേ അത്രയും ട്യൂബർ നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് സ്പാർക്കിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഫ്ലവറാണ്, പിങ്ക് സ്പാർക്കിൻ്റെതാ. ഈ ഒരു വലിയ ട്യൂബറ് നമ്മൾ 300 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വലിയ ട്യൂബറാണ് കേട്ടോ, കണ്ടില്ലേ, ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന വലിയ ട്യൂബർ 300 രൂപയ്ക്കാണ്. പിന്നെതാ ഇതാണെങ്കിൽ 250 രൂപയ്ക്കാണ്. ഇതൊക്കെയാണെങ്കിൽ 250 രൂപ. ഇതിൻ്റെ വീഡിയോ ഫ്ലവറ് നമ്മളുടെ ഗാർഡനിലുള്ള ഫ്ലവറിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഫ്ലവറാണ്, ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. പെറ്റൽസുകൾ വന്നേക്കണ ആ ഒരു ഷേപ്പ് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 50 ഇല്ല കേട്ടോ, പിങ്ക് സ്പാർക്കിള്. ഇപ്പം നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. എല്ലാവരും എല്ലാത്തിൻ്റെയും 50 രൂപയുടെ ട്യൂബർ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ വെറൈറ്റിയിലൊന്നും 50 രൂപയുടെ ട്യൂബർ ഉണ്ടാവില്ല, അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ്. ഇപ്പോൾ ഇതിൽ 50 ട്യൂബർ ഇല്ല കേട്ടോ, എല്ലാം വലുതായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് 50 ആക്കി തരാമെന്ന് വെച്ചാലും ഗ്രോട്ടിപ്പുള്ള ആ ഒരു അതിൻ്റെ ഒരു കരുകുരുന്നനാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോവും. ചിലർക്കാണെങ്കിൽ വലിയ ട്യൂബർ മതി, ചിലർക്ക് ഒട്ടുമിക്ക പേരും 50 രൂപയുടെ മതി, എല്ലാത്തിനും 50 അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ വരാറ്. അപ്പോൾ പിങ്ക് സ്പാർക്കിളിൽ 50 ഇല്ല കേട്ടോ, 100 സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. പിങ്ക് മെഡോ എന്ന് പറഞ്ഞൊരു ബൗൾ വെറൈറ്റിയാണ്, കണ്ടില്ലേ. ബൗൾ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ചെറിയൊരു പാത്രത്തിൽ നമുക്ക് അധികം സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിലോ അങ്ങനെയൊക്കെ താമസിക്കുന്നവർക്കോ ഒരു താമര വെച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പറ്റും. അധികം വലിപ്പമുള്ള പൂവല്ല, പക്ഷേ നിറയെ പൂക്കളുണ്ടാവും, നല്ല ഭംഗിയുള്ള. അതുപോലെ ട്യൂബറും അതിന് സൈസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഒരെണ്ണുണ്ട് വലിയ ട്യൂബർ. ഇതാ ഇതിനാണെങ്കിൽ ഇതാ 150 രൂപയാണ് കേട്ടോ, വലുതാണ്, 150. ഇതൊക്കെയാണെങ്കിൽ 150 ഇതാ, ഇതിൻ്റെ 50 ഉണ്ട് കേട്ടോ. അതെ ഇതാണ് കേട്ടോ 50, കണ്ടില്ലേ. ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രയും കിട്ടിയിട്ടുള്ളൂ, നിങ്ങളൊന്ന് കാണാം. അതാ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. ഒത്തിരി പേര് വീഡിയോ ഇട്ട അപ്പോൾ തന്നെ നമുക്ക് ഓർഡർ തരുന്നവരുണ്ട്, ലാസ്റ്റ് വരുന്നവർക്ക് കിട്ടില്ല. അപ്പോൾ അതാ ഇത് 50 കേട്ടോ, 50, 100, 150 അതാണ് കേട്ടോ പിങ്ക് മടയുടെ റേറ്റ്. റെഡ് കമാൻഡർ എന്ന് പറഞ്ഞൊരു റെഡ് വെറൈറ്റി ലോട്ടസിൻ്റെയും കുറച്ച് ട്യൂബർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് റെഡ് കമാൻഡറിൻ്റെതാ, ഇതിനാണെങ്കിൽ 250 രൂപയാണ് കേട്ടോ, വലിയൊരു ട്യൂബർ 250. ഇതാ പിന്നെ 100 കേട്ടോ, കണ്ടില്ലേ, 100. ഇതിൻ്റെ ചെറിയ റണ്ണർ ടൈപ്പ് ഉണ്ട് കേട്ടോ, അത് നോക്കാണ്. ഇതാ ഇതിൻ്റെ ഇതാ 1-2 ഉണ്ട്, ഇതാണ് കേട്ടോ 50. നോക്കിക്കോളൂ, റണ്ണറാണ്, കണ്ടില്ലേ, ഗ്രോട്ടിപ്പ് ഉണ്ട് പക്ഷേ റണ്ണറാണ്. ഇത് പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കുക, കണ്ട 50 ഇതാണ്. നോക്കിയിട്ട് വാങ്ങിയാൽ മതി, കിട്ടിക്കഴിയുമ്പോൾ ഈ 50 രൂപയുടെ ഇതാണോ എന്നൊന്നും ചോദിക്കരുത്, നോക്കി വാങ്ങുക. പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങുക, റണ്ണറാണ് കേട്ടോ. ഇത് റെഡ് കമാൻഡറാണ്. വാസുകിയുടെ ആ കുറച്ച് ചെറിയ ചെറിയ ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ, റണ്ണർ എന്ന് പറയാം. നമ്മളിത് 50 രൂപയുടെ ട്യൂബർ തീർന്നു എന്ന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, പക്ഷേ വീഡിയോ കണ്ടിട്ട് പറഞ്ഞോ. നമുക്ക് അവസാനമാകുമ്പോഴേക്കും എനിക്കൊരു ടെൻഷനാകും കേട്ടോ, കൊടുക്കാനുണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരുടെ അയച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നീട് ഇടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം 50 രൂപയുടെ കുറച്ചുണ്ട്. പിന്നെ ഇതാ 150 രൂപയുടെ 2 ഉണ്ട് കേട്ടോ, വാസുകി. ഇതാ 150 2 ട്യൂബർ ഉണ്ട്, 2 ട്യൂബർ 150. പിന്നെ ഇതൊക്കെയാണെങ്കിൽ 50 കേട്ടോ. അഫക്ഷൻ 60 ഇതാ 100 രൂപയുടെ അഫക്ഷൻ 60, 50 100 ഉണ്ടാവും കേട്ടോ. അതൊക്കെയാണെങ്കിൽ ഇതാ 50
ഇത് 100 ആണ് കേട്ടോ, 50-ൻ്റെ 100-ൻ്റെ ഉണ്ടാവും. അഫക്ഷൻ 60 ഇതും നമ്മൾ എന്താ പറയുക തീർന്നു എന്നും പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് ഇടാന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ അഫാസുകയും അഫക്ഷൻ 60-നും കഴിഞ്ഞ വീഡിയോയിലെ ബാലൻസ് വന്ന 50-ൻ്റെ 100-ൻ്റെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ റാണി റെഡിൻ്റെ ഇതാ 2 ട്യൂബറുണ്ട്. റാണി റെഡ് ഉണ്ട് 2 എണ്ണം. ഇതാ 200 രൂപയ്ക്കാണ് കേട്ടോ, 200 ആണ് റാണി റെഡ്. ഇതാ 4 ട്യൂബറുണ്ട് കേട്ടോ റാണി റെഡിൻ്റെ, 200 ആണ് കേട്ടോ റാണി റെഡ്. 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, നല്ല വലിയ ട്യൂബറാണ് കേട്ടോ റാണി റെഡ്. റെഡ് കളർ വെറൈറ്റിയാണ്, നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റാണി റെഡിൻ്റെ. 4 ട്യൂബറൂടെ ബാക്കിയുണ്ട് കേട്ടോ, 200 രൂപയാണേ. അതുപോലെ ദാ സഹസ്രദളത്തിൻ്റെ ട്യൂബറും ഉണ്ട് കേട്ടോ. സഹസ്രദളം ദാ ഈ ഒരു വലിയ ട്യൂബറ്. സഹസ്രദളം ട്രോപ്പിക്കലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സഹസ്രദളം ട്രോപ്പിക്കലല്ല, പക്ഷേ എല്ലാവർക്കും ഒരു എന്താ പറയുക 1000 ഇതളുള്ള ഒരു താമര വീട്ടിൽ വെക്കണം, ഒരു ഭാഗ്യ പരീക്ഷണം എന്ന നിലയ്ക്ക്. ചിലർക്ക് പൂക്കളുണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്, ഒത്തിരി പേര് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സഹസ്രദളത്തിൻ്റെ കുറച്ച് ട്യൂബറും കൂടി ഉണ്ട്, 150-200 ആ ഒരു റേറ്റിലാണ് കേട്ടോ. 100 എന്താ ഇതൊക്കെയാണെങ്കിൽ 100 കേട്ടോ, 100, 150, 200 ആ ഒരു റേറ്റിലാണ് സഹസ്രദളം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സ് ഇത്ര തന്നെ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റേറ്റും ഐഡിയും പറയുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ എല്ലാത്തിൻ്റെയും 50 രൂപയുടെ ട്യൂബർ ഇല്ല, അതും കൂടി ഒന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.